മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാ കൊള്ളാമായിരുന്നു. ശരി പാക്കലാ. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ അവഹേളനം നേടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ മറുനാടൻ മലയാളിയിൽ എൻ്റെ ഒപ്പം ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ചാനലുകാരും പത്രക്കാരും ഒക്കെ എത്തിയിരിക്കേത് സാരിയുടുക്കുന്നത് എന്റെ ദൈവമേ. അപ്പൊ അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ഇന്ന് നല്ലൊരു ഞാനൊരു ബ്യൂട്ടി പാർലറിലും പോയി ഫേഷ്യൽ ചെയ്യുവോ, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മുടി കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ, അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. പക്ഷെ ബ്രൂട്ടിഷൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാമെന്നുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണോ? അതുകൊണ്ടാണ് അത് ബ്രൂട്ടീഷൻ ചെയ്തിട്ടല്ല. ആ സൗന്ദര്യം ദൈവം തന്നാണ് ഭംഗി. കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരെ ഒരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. അത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും അത്രയും കോലമില്ലാത്ത പെണ്ണുങ്ങളൊന്നും അല്ല, എല്ലാവരും കാണാൻ കൊള്ളാം എന്നാണ്. പക്ഷെ ഒരു ബ്രൂട്ടീഷനിൽ ഇന്നുവരെയും പോയി യാതൊരു ഇത് ചെയ്തിട്ടില്ല. കാരണം എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ജനിച്ചിട്ട് ഇന്നേ ഒരു മേക്കപ്പ് വെച്ച് കിട്ടിയൊരു മേക്കപ്പ് എന്റെ കുടുംബത്തിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല. പെട്ടതല്ല സഹിക്കില്ല, പാപമായിരുന്നു, വെറും പാപം.